ഹായ് ഫ്രണ്ട്സ്, മൾട്ടിബാഗർ സ്റ്റോക്ക് തേടി അലയുന്നതിൻ്റെ ഭാഗമായി പല നല്ല സ്റ്റോക്കുകളിലും എൻട്രി എടുത്ത് നഷ്ടത്തിൽ ഹോൾഡ് ചെയ്യുക എന്നത് നമ്മൾ മാർക്കറ്റിൽ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. ഒരു വർഷം കൊണ്ട് തന്നെ 5x അല്ലെങ്കിൽ 10x റിട്ടേൺ നൽകുന്ന ഒരു മൾട്ടിബാഗർ ആ സ്റ്റോക്കുകൾ തേടി അലയുന്നവരാണ് പലരും. എന്നാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നവർ പലപ്പോഴും നിരാശപ്പെടേണ്ടി വരാറുണ്ട്. വാരം ബഫേ ഒരിക്കലെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്തുകൊണ്ട് ആരും പിന്തുടരുന്നില്ല എന്ന്. അപ്പോൾ വാരം ബഫേ പറഞ്ഞത്, ആർക്കും മെല്ലെ പണക്കാരനാകാൻ താല്പര്യമില്ല, വളരെ സ്പീഡിൽ ഒരു കൊല്ലം കൊണ്ട് പണക്കാരനാകണം അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൊണ്ട് പണക്കാരനാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് വന്നാൽ അതിനുശേഷം ചിലപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോകാം, അതല്ലെങ്കിൽ ബെയർ മാർക്കറ്റ് വരാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ വാങ്ങിയ സ്റ്റോക്കുകൾ ഇത്തരം മാർക്കറ്റ് സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ വൻ തിരിച്ചടികൾക്ക് വിധേയമാകുമെന്നും വൻ നഷ്ടത്തിലേക്ക് പോകുമെന്നും തിരിച്ചറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്ക്, അതായത് ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാകാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റ് വൻ നിരാശ സമ്മാനിച്ചേക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും അക്ഷമരായിരിക്കും, കാരണം അവർക്ക് മാർക്കറ്റ് സൈക്കിളിനെ പറ്റി യാതൊരു ധാരണയുമില്ല. അങ്ങനെയാണ് അക്ഷമയുള്ളവരിൽ നിന്ന് പണം ക്ഷമയുള്ളവരിലേക്ക് ഒഴുകുന്നത്. നമുക്കറിയാം, രാകേഷ് ചുഞ്ചുംവാല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ വാരൻ ബഫേ എന്ന് അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു ടൈറ്റാൻ. നിങ്ങൾ ടൈറ്റാൻ്റെ ഓൾ ടൈം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യമാകും, ടൈറ്റാൻ്റെ ഷെയർ പ്രൈസ് 3 രൂപയിൽ നിന്ന് 100 രൂപയാകാൻ അത് 10 വർഷമൊക്കെ എടുത്തിരുന്നു. പിന്നീട് ആ 100 രൂപയിൽ നിന്ന് ആ സ്റ്റോക്ക് 1000 രൂപയാകാൻ പിന്നെയും 10 വർഷം എടുത്തിരുന്നു. അതിനിടയിൽ ഈ സ്റ്റോക്കുകൾ 30% 40% ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് ഈ 1000 രൂപയിൽ നിന്ന് 3000 രൂപ ലെവൽ എന്നുള്ള ഇപ്പോഴത്തെ ഓൾ ടൈം ഹൈയിലേക്ക് ആ സ്റ്റോക്ക് എത്തിയത് 5 വർഷം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ട്രെൻഡ് നോക്കിയാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഈ സ്റ്റോക്ക് ഇനിയും ഒരു മുന്നോട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ 10,000 ലെവൽ ചിലപ്പോൾ 5 വർഷം കൊണ്ട് മറികടന്നേക്കാം. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എത്ര കാലം നിൽക്കുന്നു എന്നതാണ് പ്രസക്തി. അതായത് ടൈമിംഗ് ഇൻ ദ മാർക്കറ്റല്ല, ടൈം ഇൻ ദ മാർക്കറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ടൈറ്റാൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജൈത്രയാത്ര ഒരിക്കലും നേർരേഖയിലായിരുന്നില്ല, പല ഘട്ടങ്ങളിലും 30% 40% ഇടിവ് ആ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കൺസിസ്റ്റൻ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്, അത് ഇന്നല്ലെങ്കിൽ നാളെ എത്ര തകർച്ച വന്നാലും അത് അതിൻ്റെ ഹൈയിലേക്ക് തിരിച്ചു വരും. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രാഷ് അതേകാലം നിലനിൽക്കില്ലെന്നും ഈ ഹൈയിലേക്ക് നിരന്തരം ബ്രേക്ക് ചെയ്ത് ഹൈയെ ഒരിക്കലുണ്ടാക്കിയ ഹൈയെ പിന്നെയും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നല്ലൊരു സ്റ്റോക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിഫ്റ്റി കുതിച്ചു വരുമ്പോഴും താഴുമ്പോഴും അതൊന്നും ബാധിക്കാതെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ചില സ്റ്റോക്കുകൾ ഇപ്പോഴും നമുക്ക് വലിയ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 30%-ൽ അധികം 35% ഡിസ്കൗണ്ടിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ക്ഷമയോടെ അത്തരം സ്റ്റോക്കുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എപ്പോഴും പ്രതീക്ഷിക്കാം. അത് 1 വർഷമോ 2 വർഷമോ എടുത്തേക്കാം അല്ലെങ്കിൽ 3 വർഷമോ എടുത്തേക്കാം. അപ്പോൾ അത്തരം അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമുക്ക് ആ സ്റ്റോക്കുകളിലേക്ക് പോകാം. R4I-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 1st സ്റ്റോക്ക് ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ബിസിനസ് ഗ്രൂപ്പായ LNT കീഴിലുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി മേഖലയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് LNT ടെക്നോളജി സർവീസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. വലിയൊരു ഗ്ലോബൽ ക്ലയൻ്റ് ബേസുള്ള ഈ ടെക്നോളജി കമ്പനിക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ടെലികോം പ്രൊഡക്ട്സ്, മെഡിക്കൽ ഡിവൈസസ് തുടങ്ങിയ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് LNT ടെക്നോളജി സർവീസസ് ലിമിറ്റഡ്. 2021 അവസാന കാലത്തുണ്ടായ അമേരിക്കയിലെ റിസഷൻ ഈ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ചെറിയ തോതിൽ ബാധിച്ചെങ്കിലും മൊത്തത്തിൽ IT സ്റ്റോക്കുകളിലുണ്ടായ ആ ഒരു ക്രാഷ് ഇതിലും നേരിയ തോതിൽ സംഭവിച്ചെങ്കിലും 2022-23 വർഷങ്ങളിലെ റവന്യൂ ഗ്രോത്തും
അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും കൺസിസ്റ്റൻ്റായി വളർന്നു വരുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ സ്റ്റോക്ക് 2 വർഷം കൊണ്ട് 5958 എന്ന ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ 35% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ലഭിക്കുന്നത്. സ്റ്റോക്കിൽ ഇപ്പോൾ ലോങ് ടേമിലേക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുത്ത് തുടങ്ങാമെങ്കിലും ഇനിയും ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 3000 ലെവൽ വളരെ നല്ലൊരു ബൈങ് അവസരമായിരിക്കും. നമ്മുടെ അടുത്ത സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഫൈൻ ഓർഗാനിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഫുഡ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക്, അതുപോലെ കോട്ടിങ്സ് തുടങ്ങിയവയുടെ മാനുഫാക്ചറിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഓളിയോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഡിറ്റീവ് ഉണ്ട്. അത് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഫൈൻ ഓർഗാനിക്സ്. ഈ സെഗ്മെന്റിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയും ലോകത്തിലെ തന്നെ 6-ാമത്തെ ഒരു ഗ്ലോബൽ പ്ലെയറുമാണ് ഈ പറയുന്ന ഫൈൻ ഓർഗാനിക്സ്. 460 പ്രൊഡക്റ്റുകൾ അടങ്ങിയ വലിയൊരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഫൈൻ ഓർഗാനിക്സിനുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളെ കൊക്കക്കോല, ബ്രിട്ടാനിയ, ഏഷ്യൻ പെയിന്റ്സ്, പാർലെ, പിഡിലൈറ്റ്, ബെർജർ തുടങ്ങിയ പല ഡൊമസ്റ്റിക് കമ്പനികളും ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയൻസ് ആണ്. അപ്പോൾ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കൺസിസ്റ്റൻ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന ഫൈൻ ഓർഗാനിക്സ് കെമിക്കൽ സെഗ്മെന്റിൽ മൊത്തത്തിൽ ദൃശ്യമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ പേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കെമിക്കൽ സ്റ്റോക്കിലുള്ള ഈ ഒരു മാന്ദ്യം അത് ഈ സ്റ്റോക്കിനെയും സ്റ്റോക്കിൻ്റെ പ്രൈസിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ബിസിനസ്സിനെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് നമുക്ക് ഇവയുടെ പ്രോഫിറ്റ് ഗ്രോത്തും റവന്യൂ ഗ്രോത്തും ആ ചാർട്ട് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ 700 രൂപയ്ക്ക് അടുത്ത് ലിസ്റ്റ് ചെയ്ത ഈ സ്റ്റോക്കിൽ തുടങ്ങിയ റാലി 7329 വരെ ഹൈ പോവുകയുണ്ടായി. ഏകദേശം 10x റിട്ടേൺ. എവിടെ നിന്നാണ് 36% ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് ലഭ്യമായിട്ടുള്ളത്? അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 36% കറക്റ്റ് ചെയ്താണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ വാങ്ങി തുടങ്ങാവുന്നതാണ്. ഇനിയും കറക്ഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് 4000 വരെയുള്ള ലെവല് അതുവരെ നമുക്ക് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. നമ്മുടെ 3-ാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർ മാർട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. രാധാകൃഷ്ണൻ ധമാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫേമസ് ഇൻവെസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മേജർ ഷെയറുള്ള അവന്യൂ സൂപ്പർ മാർട്സ് ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെഗ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ്. ഡിമാർട്ട് എന്ന ബ്രാൻഡിലുള്ള റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് ചെയിൻ 10 സ്റ്റേറ്റുകളിലായി 324 സ്റ്റോറുകൾ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലോ കോസ്റ്റ് ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യുണീക്ക് ബിസിനസ് മോഡലാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഡിമാർട്ട് സ്റ്റോറുകൾ വളരെ ജനകീയമായൊരു സൂപ്പർ മാർക്കറ്റ് മോഡലാണ്. 2021 അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിലുണ്ടായ ഇൻഫ്ലേഷൻ അത് ഡിമാർട്ടിൻ്റെ പ്രോഫിറ്റബിലിറ്റി നേരിയ തോതിൽ ബാധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് അതിൻ്റെ ചരിത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഈ സ്റ്റോക്കിലെ ലിസ്റ്റിംഗ് പ്രൈസിൽ തുടങ്ങിയ റാലി 10x വളർന്ന് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുണ്ട്. 5900 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്ന് 35% കളക്ട് ചെയ്താണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുത്ത് തുടങ്ങാവുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ സ്റ്റോക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയുടെ വളർച്ചയെ സാധൂകരിക്കുന്ന ഒരു PE ആണ് ഈ ഫൈൻ ഓർഗാനിക്സിലുള്ളത്. അപ്പോൾ അതും നമ്മൾ പരിഗണിക്കുക. അപ്പോൾ അടുത്ത നമ്മൾ സ്റ്റോക്ക് ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ബിസിനസ് ഗ്രൂപ്പായ ടാറ്റയുടെ ഒരു ഹൈ ഗ്രോത്ത് കമ്പനിയാണ് ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനി. നേരത്തെ സൂചിപ്പിച്ച LNT ടെക്നോളജി സർവീസിന് സമാനമായ ബിസിനസ്സിൽ ഏർപ്പെട്ട കമ്പനിയാണ് ടാറ്റ എലക്സി. ഓട്ടോമോട്ടീവ്, മീഡിയ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ സെക്ടർ എന്നീ മേഖലയിലെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസും സോഫ്റ്റ്വെയർ മെക്കാനിക്കൽ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരു ലീഡിംഗ് കമ്പനിയാണ് ടാറ്റ എലക്സി. ലോകത്താകമാനം ഡിസൈൻ സ്റ്റുഡിയോസും നെറ്റ്വർക്ക് ഓഫീസുകളും അടങ്ങിയ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഇവർക്കുണ്ട്. കൺസിസ്റ്റൻ്റായി ഗ്രോത്ത് സ്റ്റോറി മാത്രം പറയാനുള്ള ടാറ്റ എലക്സിയുടെ ബിസിനസ് ആഗോള മാന്ദ്യം ഒരു പോറലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് ഈ ചാർട്ട് കണ്ട് മനസ്സിലാവും. ഹൈ PE ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൽ അനിവാര്യമായ ഒരു കറക്ഷൻ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, 2 വർഷം കൊണ്ട് 1000 രൂപയിൽ നിന്ന് 10000 രൂപയിലേക്ക് കുതിച്ചു പറഞ്ഞ ഈ സ്റ്റോക്ക് നിലവിലുള്ള ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സ്റ്റോക്കുകളിൽ ഒന്നാണ്.
10,000 ലെവലിൽ നിന്നും 30% കറക്റ്റ് ചെയ്താണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി ഇനിയും ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ 6,000 എന്നുള്ള ലെവൽ വരെ നമുക്ക് ഈ സ്റ്റോക്കിലെ ആവറേജ് ചെയ്യാവുന്നതാണ്. അടുത്തത് ദീപക് നൈട്രേറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. വൈവിധ്യം നിറഞ്ഞ കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ ഒരു പോർട്ട്ഫോളിയോ ഉള്ള ദീപക് നൈട്രേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സോഡിയം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, ഫിനോള്, അസറ്റോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായി. ഇവർക്ക് 30-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. 45 രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ദീപക് നൈട്രേറ്റ് ഇന്ത്യയിലെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കെമിക്കൽ കമ്പനിയാണ്. കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ മൊത്തത്തിൽ കാണുന്ന ഒരു മെല്ലെ പോക്ക് ദീപക് നൈട്രേറ്റിലും പ്രകടമാണെങ്കിലും അവരുടെ ആ ബിസിനസ് സോളിഡായിട്ട് തുടരുകയാണ്. കോവിഡിന് ശേഷം ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ഉണർന്നു വരുന്ന ചൈനീസ് വിപണി ഇന്ത്യൻ കെമിക്കൽ സ്റ്റോക്കുകൾക്ക് ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് കെമിക്കൽ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വളർച്ച ഇപ്പോൾ കാണാൻ കഴിയാത്തത്. എന്നാൽ ഇന്ത്യയിലെ ഒരു ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ അനുകൂലമായ ഒരു എൻവയർമെന്റ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഈ കെമിക്കൽ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ഭാവിയിൽ വർദ്ധിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദീപക് നൈട്രേറ്റിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 3020 എന്ന ഓൾ ടൈം ഹൈയിലെത്തിയ സ്റ്റോക്ക് ഇപ്പോൾ 36% താഴേക്ക് വന്ന് ഏകദേശം 2,000 രൂപ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 2,000 താഴെ എപ്പോഴും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ് ദീപക് നൈട്രേറ്റിൽ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ 1,750-1,800 ലെവൽ വരെ ചിലപ്പോൾ ഇത് താഴോട്ട് പോയി സപ്പോർട്ട് എടുത്തേക്കാം. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് അതിനെ നിരീക്ഷിക്കുക. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.